ആറ്റിങ്ങൽ നഗരസഭ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരിയുടെ കാലിൽ കൂടി സ്വകാര്യ ബസ് കയറിയിറങ്ങി. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. വെള്ളംകൊള്ളി സ്വദേശിനിയായ പ്രസന്നയ്ക്കാണ് പരുക്ക് പറ്റിയത്. അമിത വേഗതയിൽ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറി വന്ന ബസ് പ്രസന്നയുടെ കാലിലേക്ക് കയറിയിറങ്ങുകയായിരുന്നു. കാലിലെ രണ്ട് വിരൽ ഭാഗികമായി അറ്റുപോയി. ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി പ്രസന്നയെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത ആറ്റിങ്ങൽ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിലാണ് വന്നു പോകുന്നത്. അപകടങ്ങളും തുടർക്കഥയാണിവിടെ. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷനകത്ത് നടന്ന സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മളിന്റെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ ഓണം വരും, വിഷു വരും, സംക്രാന്തി വരും എന്ന് പറയുന്ന പോലെ ഇത് അനുസ്യൂതമായ പ്രക്രിയ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, രണ്ടല്ല, എത്ര വലുതും ചെറുതുമായിട്ടുള്ള എത്ര ദാരുണമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പ്രായം ചെന്നൊരമ്മ ഒറ്റ നോക്കൽ കണ്ടാൽ മുഖം ഒന്നിങ്ങനെ കണ്ടു, പിന്നെ താഴോട്ട് ഒരു കാലിൻ്റെ ഭാഗത്തോട്ടുള്ള കാഴ്ച നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല, മനസ്സ് മരവിച്ചു പോവുകയാണ്. 10-65 വയസ്സ് പ്രായം വരും, കണ്ടിട്ട് അത് നിലവിളിക്കണം, എനിക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ആ വിളിയിൽ തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, ആരും കാണില്ല, പ്രായമായവരാണ്. ഒരു പ്രൈവറ്റ് ബസ് അലക്ഷ്യമായ ഡ്രൈവിംഗ് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു വലിയ അപകടമാണ്. അവരുടെ ജീവൻ കിട്ടി എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം. പക്ഷെ ആ ജീവൻ ഇനിയുള്ള കാലം അവരെങ്ങനെ കഴിച്ചുകൂട്ടും? ജീവിച്ചിരിക്കുന്നതും മരിച്ചതിന് തുല്യമായിട്ടുള്ളൊരു അവസ്ഥ. ആരാണ് അതിന് ഉത്തരവാദികൾ? ഈ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ സംബന്ധിച്ച് നിരവധി പരാതികൾ എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു. ഇത് ബന്ധപ്പെട്ട അധികാരികൾ പ്രധാനമായിട്ടും നഗരസഭ എടുക്കേണ്ട ഒരുപാട് നടപടി കൈക്കൊള്ളേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അശാസ്ത്രീയമായ ട്രാഫിക് സമ്പ്രദായം അവിടെ ആരാണ് ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത്? സമയബന്ധിതമായിട്ട് വന്ന് ആളിനെ എടുത്തുകൊണ്ട് പോവുകയല്ലാതെ ഹാൾട്ടിങ്ങുള്ള ബസ്സുകൾ വീണ്ടും 8-10 മിനിറ്റ് വീണ്ടും ആ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ പുറത്തിറങ്ങുന്ന വാതിക്കൽ കൊണ്ട് ചേർത്ത് പാർക്ക് ചെയ്ത് കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നത്, ഇതിനെതിരെ നടപടി എടുക്കണ്ടേ? ആരാണ് ഇതെടുക്കേണ്ടത്? പോലീസുകാർ വെറും കാഴ്ചക്കാരായി മാറുന്നു, അവരെ കുറ്റം പറയില്ല. അത്രത്തോളം സമ്മർദ്ദങ്ങൾ പല മേഖലയിൽ നിന്ന് ഈ കാര്യത്തിലുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബസ്സിൻ്റെ അതിൻ്റെ നടത്തിപ്പുകാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബസ് മുതലാളിമാരെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങളാണ്. അത് പരസ്യമായ രഹസ്യമാണ്. അവിടുത്തെ ആരോഗ്യ പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ലാബ്, സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് തുറന്നു കിടക്കുകയാണ്. ഇപ്പോഴും ചെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് തുറന്നു കിടക്കുകയാണ്. അബദ്ധവശാൽ ആരെങ്കിലും നടന്ന്, അല്ലെങ്കിൽ കുട്ടികൾ ബസ് വാക്കല്ലാതെ വരുമ്പോഴൊന്ന് ഒഴിഞ്ഞു മാറി ആ സ്ലാബിൻ്റെ പുറത്തോട്ട് കയറി നിൽക്കുകയാണെങ്കിൽ ആ മാലിന്യ കുഴിയിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്ത് വീണു പോകും. ഒരു മാൻ ഹോളെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളുണ്ട് ഒരാൾ അങ്ങ് വീഴുന്ന രീതിയിലേക്ക്. അത്രയും വലിയ ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഹോളാണ്, അത് മൂടിയിട്ടിട്ടില്ല. എന്ത് സമ്പ്രദായത്തിലാണെങ്കിലും എത്ര പണി ചെയ്താലും ശരി, ആ ബസ് സ്റ്റേഷൻ്റെ അകത്തു നിന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലീക്കുണ്ട്. ആ ലീക്ക് ഇറങ്ങുന്നത് പാലസ് റോഡിലേക്കാണ്. അവിടെ കച്ചവടം നടക്കുന്നുണ്ട്, ആളുകൾ നടന്നു പോകുന്നുണ്ട്. ഇത്ര വൃത്തിഹീനമായി എന്ത് കണ്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നഗരസഭയ്ക്ക് ഇപ്പോഴും ഈ അവാർഡ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. ഇത്രയും വൃത്തിഹാനമായ ഒരു പരിസരവും അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത നടപടിക്രമങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട RTO പോലീസും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറും. ഇത് വളരെ വേദനയോടുകൂടി പറയുകയാണ്, ഇത് പ്രതിഷേധമൊന്നും അല്ല ഇതിന് വേണ്ടത്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarursanitary@gmail.com.